ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അച്ചൂസ്മോ. ഞാനിന്ന് വന്നിട്ടുള്ളത് പഴം വച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പഴം നുള്ളിയിട്ടത്, അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് ഞാൻ ഒരു 4 റോബസ്റ്റ പഴം, നന്നായിട്ട് പഴുത്ത റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. റോബസ്റ്റയുടെ പഴം തന്നെ വേണം, നിർബന്ധമില്ല. നിങ്ങൾക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന ചെറുപഴം ഉണ്ടാവുമല്ലോ, അതായാലും മതി. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതൊന്ന് കൈവച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താം. ഇനി അതിലേക്ക് കുറച്ച് നെയ്യും അതുപോലെ ഏലക്ക പൊടിയൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്തിട്ട് നോക്കാം. ഞാൻ കുറച്ചുകൂടി മാവിട്ട് കൊടുക്കുകയാണ്. ഞാൻ 1 കപ്പ് മുഴുവനായിട്ടും എടുത്തിട്ടില്ല ഗോതമ്പ് പൊടി. നമ്മുടെ ഈ ബാറ്റർ ഒത്തിരി ടൈറ്റ് ആവാനും ഒത്തിരി ലൂസ് ആവാനും പാടില്ല, ഒരു മീഡിയം ലെവലിൽ നിൽക്കണം. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ മാവ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഭാഗം നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. മറിച്ചും തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് കണ്ടെന്റ് ഇപ്പൊ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കോരി മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഞാൻ കോരി മാറ്റി വെക്കുകയാണ്. അപ്പൊ നമ്മുടെ പഴം നുള്ളിയിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.